മീനച്ചിൽ താലൂക്ക് അദാലത്തിൽ നൽകിയ പരാതിക്ക് പരിഹാരമായി എന്ന് രാജേഷ് വാളിപ്പ്ലാക്കൽ ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ ഇടപ്പാടി ജംഗ്ഷനിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരമായി ഇടപ്പാടി ജംഗ്ഷൻ ഇരുവശവും വേഗനിയന്ത്രണ മാർഗമായ റമ്പിൽ സ്ട്രിപ്പ് സ്ഥാപിക്കണമെന്നായിരുന്നു ആദ്യ പരാതി സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് മീനച്ചി താലൂക്കിൽ നടത്തിയ അദാലത്തിൽ നൽകിയ മൂന്ന് പരാതികളിൽ ഒന്ന് പരിഹരിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പാക്കൽ പറഞ്ഞു ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ ഇടപ്പാടി ജംഗ്ഷനിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾക്ക് പരിഹാരമായി ഇടപ്പാടി ജംഗ്ഷന് ഇരുവശവും വേഗ നിയന്ത്രണ മാർഗ്ഗം റമ്പിൾ സ്ട്രിപ്പ് സ്ഥാപിക്കണമെന്നായിരുന്നു ആദ്യ പരാതി മന്ത്രിമാരായ വി എൻ വാസവനും റോഷി അഗസ്റ്റ്യനുമാണ് അദാലത്തിന് നേതൃത്വം നൽകിയത് ഇടപ്പാടി ജംഗ്ഷനിൽ വാഹന അപകടത്തിൽ നിരവധി ആളുകൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇടപ്പാടി അരിപ്പാറ ഗവൺമെന്റ് സ്കൂളിന് സമീപം നിൽക്കുന്ന കൂറ്റൻ വാഗമരം വെട്ടിമാറ്റുന്നതിന് മീനച്ചിലാറിന് കുറുകെയുള്ള കളരിയാമക്കൽ ചെക്ക് ഡാമിന് ഫൈബർ ഷട്ടർ സ്ഥാപിക്കണമെന്നും ചെക്ക് ഡാമിന്റെ മേൽനോട്ടത്തിനായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും അദാലത്തിൽ തീരുമാനമെടുത്തിരുന്നു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് മൂന്ന് പരാതികളും സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഐഫോറി പാല